റാങ്ക് ലിസ്റ്റ് കാലാവധി ദീർഘിപ്പിക്കുക, ഉദ്യോഗാർത്ഥികളോട് പി എസ് സിയും സർക്കാരും കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ജില്ലാ പി എസ് സി ഓഫീസിന് മുന്നിൽ ചെണ്ടകൊട്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉറങ്ങുന്ന അധികാരികളെ ഉണർത്തുന്നതിനായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ചെണ്ടകൊട്ടൽ നടത്തിയത്. സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് പി ജെർമിയാസ് ഉദ്ഘാടനം ചെയ്തു. 1.5 ലക്ഷത്തോളം ഒഴിവുകളുണ്ടായിട്ടും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പി എസ് സി തയ്യാറാകാത്തത് ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ്. പിണറായി സർക്കാർ നിയമന നിരോധനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരമുഖങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും പി ജെർമിയാസ് പറഞ്ഞു. 1.5 ലക്ഷത്തോളം പി എസ് സി ഒഴിവുകൾ ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. പി എസ് സി ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. പി എസ് സി അപേക്ഷകൾ ക്ഷണിച്ചെങ്കിൽ മാത്രമേ ഈ 1.5 ലക്ഷത്തോളം ഒഴിവുകളിലേക്ക് അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനും യഥാസമയം പി എസ് സി പരീക്ഷ എഴുതി ഇന്റർവ്യൂവിന് ഹാജരായി റാങ്ക് ലിസ്റ്റിലൂടെ ജോലിക്ക് ഹാജരാകുവാനും കഴിയുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത്രയേറെ ഒഴിവുകളുണ്ടായിട്ടും നിയമന നിരോധനം ഒരു മുദ്രാവാക്യമാക്കി പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം വേദനാജനകമായ കാര്യം. കേരളത്തിലെ ലക്ഷോപലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന ഏറ്റവും വലിയ തൊഴിൽദാതാവായ പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ ഇടത് ഗവൺമെന്റ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അരുൺരാജ്, ആർ എസ് അബിൻ, വിഷ്ണു സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടുവാർത്ത, കൊല്ലം.